നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ, അല്ലെങ്കിൽ ഞരമ്പ് തടിപ്പ്, അത് പരിഹരിക്കുന്നതിനുള്ള കുറച്ച് ആസനങ്ങൾ, കുറച്ച് വ്യായാമമാണ്. ഈ പലർക്കും അനുഭവിക്കുന്ന, പലരും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ വെരിക്കോസ് വെയിൻ. കാലിൻ്റെ തുടയുടെ ഭാഗത്തും കാലിൻ്റെ ഈ ഭാഗത്തും, അതായത് മുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗത്തും പാദങ്ങളിലും രക്ത ഈ ഞരമ്പുകൾ ഇങ്ങനെ പെടച്ചു നിൽക്കും. അത് ആദ്യം വളരെ ഒരു നീല കളറോടുകൂടിയായിരിക്കും കാണുന്നത്. പിന്നീട് ഇത് ബ്രൗൺ കളറായിട്ട്, നീല കളറായി, അവസാനം അത് കറുപ്പ് കളറായിട്ട് വന്നിട്ട് ആ രക്തം അങ്ങനെ അവിടെ കട്ട് പിടിച്ച് കിടക്കും. അപ്പോൾ ആ രക്തപ്രവാഹം ശരിയായിട്ട് നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് അസഹ്യമായ വേദനയിലേക്കും പിന്നീടത് പലപ്പോഴും വ്രണത്തിലേക്കും പൊട്ടുവാനൊക്കെ സാധ്യതയുണ്ട്. അതിന് സാധാരണ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൃദയത്തിൽ നിന്നും രക്തം താഴോട്ട് ഒഴുകാൻ എളുപ്പമാണ്, കാരണം അത് ഭൂഗുരുത്വ ആകർഷണത്തിന് അനുസരിച്ച് നടന്നോളും. തിരിച്ച് കാലിലേക്ക് ഇപ്പോൾ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് വന്നിട്ട് ശ്വാസകോശത്തിൽ പോയിട്ട് വീണ്ടും അത് ശുദ്ധീകരിക്കണം. അപ്പോൾ അതിന് ഉള്ള ഒഴുക്ക്, മേപ്പോട്ടുള്ള ഒഴുക്ക് പലപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് പ്രായമായി വരുന്നതോളും. അപ്പോൾ എന്ത് ചെയ്യണം, ആ മേൽപോട്ടുള്ള ബ്ലഡിൻ്റെ ഒഴുക്കിനെ നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കണം, നമ്മളായിട്ട് സഹായിച്ചു കൊടുക്കണം. ആ മേൽപോട്ടുള്ള ബ്ലഡിൻ്റെ ഒഴുക്കിനെ സഹായിക്കുന്നത് നമ്മുടെ കാഫ് മസിൽസാണ്, ഈ ഭാഗത്തുള്ള ഈ ഉരുണ്ട മസിൽസ് രണ്ട് കാലിലും ഉണ്ട്, അതാണ് സഹായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാഫ് മസിലിൻ്റെ സങ്കോച വികാസം നമുക്കൊന്ന് കൂട്ടിയെടുക്കണം, അതിനൊന്ന് പ്രവർത്തിപ്പിക്കണം എന്നർത്ഥം. ഈ വെരിക്കോസ് വെയിൻസ് എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അധിക നേരം നിൽക്കുന്ന ജോലിയുള്ളവരിലാണ്, നിന്ന് ജോലി ചെയ്യുന്നവർ, പോലീസ് അല്ലെങ്കിൽ ബസ് കണ്ടക്ടേഴ്സ്, ഹോട്ടലിലേക്കുള്ള ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ ആ സപ്ലയേഴ്സ്, അതേപോലെ തന്നെ തുണിക്കടകളിലും മറ്റും നിൽക്കുന്ന, നിന്ന് ജോലി ചെയ്യുന്ന അധിക ആളുകൾക്കും കണ്ടുവരുന്നൊരു ഒരു പ്രത്യേക അസുഖമാണ് ഈ വെരിക്കോസ് വെയിൻ. അപ്പോൾ അതിന് ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന ആ ക്രിയകൾ നന്നായിട്ട് ചെയ്യുക. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്താൽ ഒരു ദിവസം അതിന് വേണ്ടി ഒരു 15 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക, ആ പ്രാണായാമം ചെയ്യുക. അങ്ങനെ നമുക്കിത് പതുക്കെ പതുക്കെ അതിൻ്റെ ആ കാഠിന്യം കുറച്ചു കൊണ്ടുവരാം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ടത് ചെയ്യുക. ഇനി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഇത് പരിഹരിക്കുന്നതിനുള്ള മറ്റൊരു വ്യായാമം കാണിച്ചുതരാം. ആ കാഫ് മസിലിനെ കൂടുതൽ കൂടുതൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനായിട്ട് പതുക്കെ ഒന്ന് ഒരു വശത്തേക്ക് ഒന്ന് ചരിഞ്ഞു കിടക്കുക, ഇങ്ങനെ ഒരു വശത്തേക്ക് ഒന്ന് ചരിഞ്ഞു കിടന്ന് എന്നിട്ട് പതുക്കെ നേരെ വന്ന് മലർന്നു കിടക്കുക. കാലുകൾ രണ്ടും ഇതേപോലെ തറയിൽ അമർത്തി വയ്ക്കുക. എന്നിട്ട് ഒരു കാല് നേരെ മുകളിലേക്ക് ഉയർത്തുക, 90 ഡിഗ്രി കുത്തനെ നടക്കുക. രണ്ട് കൈകൾ കൊണ്ടും ആ തുടയുടെ അടിയിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കാൽപാദത്തെ ഇങ്ങനെ ചലിപ്പിക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അത് പതുക്കെ മടക്കിയിട്ട് താത്തിവയ്ക്കുക. മറ്റേ കാല അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കിയെടുക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അതും താത്തി വയ്ക്കുക. രണ്ട് കാലും ഒരുമിച്ച് പൊക്കി വയ്ക്കുക ചെയ്യുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. താത്തു കൊണ്ടുവരുമ്പോൾ ആ കാഫ് മസിൽ നമ്മുടെ കൈകളിലേക്ക് അമർന്നു വരുന്ന രീതിയിൽ നെഞ്ചിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. തുടയെ നെഞ്ചിനോട് ചേർത്താൽ മതി. എന്നിട്ട് ആ കാഫ് മസിലിൻ്റെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ കാല് ഇങ്ങനെ പൊക്കുക താത്ത്. ഇങ്ങനെ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആ കാഫ് മസിലിനെ കൂടുതൽ ചലിപ്പിക്കുക, അതിന് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പോൾ ആ കാലിലേക്കുള്ള സർക്കുലേഷൻ കറക്റ്റാകും, കാലിൻ്റെ മരവിപ്പ്, കാൽമുട്ട് വേദനയൊക്കെ മാറിക്കിട്ടും. അങ്ങനെ പതുക്കെ കാലുകൾ രണ്ടും ഓരോ കാലമായിട്ട് താഴ്ത്തി വയ്ക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക, കാലുകൾ അയച്ചിട്ട് സുഖകരമായ രീതിയിൽ ഒന്ന് കിടന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. ഇത് സാവധാനം
കാല് വീണ്ടും മടക്കി വെച്ചിട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞ് എഴുന്നേറ്റ് വരും. സുഖകരമായ രീതിയിൽ ഇരിക്കും. സമർപ്പണം. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്റ്റൂളിൻ്റെ സഹായത്തോടെ ചെയ്യാവുന്ന ഒരു ചെറിയ വ്യായാമം കാണിച്ചുതരാം. ഇതേപോലെ ഒരു സ്റ്റൂൾ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കുഷൻ വയ്ക്കുക. അപ്പോൾ ആ കാലിന് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. എന്നിട്ട് ആ സ്റ്റൂളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കിടക്കുക, ഒരു വശത്തേക്ക് സാധാരണ കിടക്കുന്ന പോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് മലർന്ന് കിടക്കുക. എന്നിട്ട് ഓരോ കാലായിട്ടിട്ട് ഓരോ കാല് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഈസി ആയിട്ട് വയ്ക്കുക, അത് വേദന തോന്നരുത്. എന്നിട്ട് ആ അരക്കെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു കാലെടുത്ത് വെച്ചു, മറ്റേ കാലം അതുപോലെ തന്നെ വെച്ചു. കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റും, ഒട്ടും വേദന തോന്നാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാഫ് മസിൽ നമ്മുടെ ഈ കുഷനിൽ അമർന്നാണ് ഇരിക്കുന്നത്, കണ്ട. അപ്പോൾ ആ കാഫ് മസിലിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാഫ് മസിലിനെ സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുന്നതിന് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ കാൽപാദങ്ങളെ ഇങ്ങനെ വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. ഇങ്ങനെ ഒന്ന് നിവർത്തുക, അതാ നിവർത്തുക, മടക്കുക, നിവർത്തുക, പിന്നോട്ടെടുക്കുക, നിവർത്തുക, പിന്നോട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ആ കാഫ് മസിലിൻ്റെ ചലനം അറിയാൻ പറ്റും, കുഷനിൽ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലിൽ ഇങ്ങനെ കുറച്ച് നേരം കിടന്നേക്കുക, കൈകളിങ്ങനെ പുറകോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വശങ്ങളിൽ വെച്ചിട്ടോ, ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പയറിൻ്റെ മുകളിൽ വയ്ക്കാം, കൈകൾ ഇങ്ങനെ ഇടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കണം, കുറച്ച് സമയം അങ്ങനെ കിടക്കണം നമ്മൾ. അതൊരു നല്ല വ്യായാമമാണ്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കാലിലേക്ക് പോയ ബ്ലഡ്, അല്ലെങ്കിൽ ഇപ്പോൾ കാലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ മുകളിലാണ്. അപ്പം കാലിലേക്ക് പോയ ബ്ലഡ് തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ എളുപ്പമാണ്, നമ്മൾ അതിനൊരു സഹായം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം തിരിച്ചുള്ള ഒഴുക്ക്, ആ തിരിച്ചുള്ള ഒഴുക്കാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. തിരിച്ചുള്ള ഒഴുക്കിനെ നമുക്കൊന്ന് ഒന്ന് ആക്കം കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ കാലിലേക്ക് പോയ ബ്ലഡ് അത് തിരിച്ച് ഹൃദയത്തിലേക്ക് വന്നിട്ട് ശ്വാസകോശത്തിലേക്ക് പോയി അത് വീണ്ടും ശുദ്ധീകരിക്കാനും, ആ കാലിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് അല്ലെങ്കിൽ കാലിൻ്റെ ആ മരവിപ്പ്, അതുപോലെ ആ ഞരമ്പ് തടിപ്പ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കിടക്കുക, കുറച്ച് സമയം ഇങ്ങനെ കിടക്കുക. ദീർഘദൂര യാത്ര അല്ലെങ്കിൽ ഒരു ദിവസത്തെ അധ്വാനം മുഴുവൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത് വളരെ നല്ലതാണ്. ആ കാലിലേക്കുള്ള ആ എടിമ, കാലിലേക്ക് നീരിറക്കം അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ കിടക്കുക, സുഖകരമായ രീതിയിൽ കിടക്കുക. വേണമെങ്കിൽ തലയണ വയ്ക്കാം, തലയണ വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ സുഖമായിട്ട് കിടക്കുക. അവിടുന്ന് പതുക്കെ ഒന്ന് ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് സാധാരണ നമ്മൾ എഴുന്നേറ്റ് വരുന്ന പോലെ തന്നെ പതിയെ ആ കൈകുത്തി എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ സാധാരണ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ വ്യായാമം, അല്ലെങ്കിൽ കാലിൻ്റെ ഒരു വ്യായാമം ഞാൻ കാണിച്ചുതരാം. ആ വെരിക്കോസ് വെയിൻ മാറുന്നത്, അതായത് നമ്മുടെ പ്രഥമ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കാഫ് മസിൽസ്, ഇവിടെയുള്ള കാഫ് മസിൽസ് നന്നായിട്ട് ചലിക്കുക എന്നുള്ള, അതിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാലിൽ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് കൈകളിങ്ങനെ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് കാൽ വിരലിലൂന്നി ഒന്നിങ്ങനെ പോകും. സിമ്പിളായിട്ടില്ല, ഇങ്ങനെ ഇല്ല, കാൽ വിരലിലൂന്നി ഇങ്ങനെ രണ്ട് കാലിൽ ഊന്നിട്ട് ഇങ്ങനെ പോങ്ങുക. കൈകൾ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വീട് പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനെ 1, 2, 3 അത് എത്ര തവണ വേണമെങ്കിലും ചെയ്യുക. ഓക്കെ, ഇതാണ് ചെയ്യാവുന്ന ഒരു കാര്യം, കാല് കൊണ്ട് ചെയ്യാവുന്നത്. അപ്പോൾ ആ കാൽ വിരലിൽ ഊന്നിട്ട് കാഫ് മസിലിന് നല്ല സ്ട്രെച്ച് കൊടുക്കുക രണ്ട് കാലിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുകളിലേക്കുള്ള ബ്ലഡിൻ്റെ ആ ഒരു അപ്ട്രസ്റ്റ് അത് നന്നായിട്ട് നടക്കും. അതാണ് നമുക്ക് ആവശ്യം, അത് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം, ഒരുക്കി കൂടെ കാണിച്ചു തരാം. കാലുകളിങ്ങനെ വേണമെങ്കിൽ അല്പം വിട്ടു വയ്ക്കുക, കൈകൾ അരക്കത്തിന് സപ്പോർട്ട് കൊടുക്കുക, വെറുതെ ഇങ്ങനെ ഉയരുക, കാൽപാദത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ പോകണം, ആ കാലിൻ്റെ പാദം നന്നായിട്ട് ഇങ്ങനെ ഉയരണം, ഉപ്പൂറ്റി നന്നായിട്ട് ഉയരണം, നല്ലവണ്ണം ഇങ്ങനെ ഉയരണം. ആ ഇങ്ങനെ നല്ല വലിവ് കിട്ടും, ആ കാഫ് മസിലിന് നല്ല വലിവ് കിട്ടും, ഇവിടെ നന്നായിട്ട് അങ്ങനെ ഉയരുക, താഴെ നല്ലവണ്ണം
ചലിപ്പിച്ചു കൊടുക്കുകയാണ്. ഉയരുക താഴെ, ഉയരുക താഴെ. പിന്നെ നിന്നുകൊണ്ട് ചെയ്യാവുന്നവരുടെയാണ് ഒറ്റക്കാലിൽ നിന്നിട്ട് ഈ കാല് പതുക്കെ മുമ്പോട്ടും മുന്നോട്ടും ചലിപ്പിച്ചു കൊടുക്കുക. അപ്പോഴൊക്കെ ഈ കാഫ് മസിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവിടുത്തെ നന്നായിട്ട് വർക്ക് ചെയ്യും ചെയ്യുമ്പോൾ ആ കാഫ് മസിലിനെ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ രണ്ട് കാല് മാറി മാറി ചെയ്യുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാല് ആ ഒരു സൈക്കിളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ പെഡൽ നിയന്ത്രിക്കുന്ന പോലെ ആ ആക്സലറേഷൻ ആൻഡ് ബ്രേക്ക് പെഡൽ നമ്മളിങ്ങനെ കാലുകൊണ്ടാക്കത്തില്ല, അതേപോലെ അതുപോലെ ഇവിടെ ആ ക്ലച്ചിൻ്റെ ആക്ഷൻ അങ്ങനെ. അപ്പോൾ കാൽപാദം ചലിപ്പിക്കുക, ഇതാണ് നിന്നുകൊണ്ട് നമുക്ക് ആ കാൽപാദങ്ങളുടെ ചലനം ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്തിയിട്ട് തരുന്നത് പൊക്കി നിർത്തിയിട്ട് ഇങ്ങനെ ആ ഒരു പെഡലിംഗ് ആക്ഷൻ കാൽപാദങ്ങളിങ്ങനെ മുന്നോട്ടും താഴെ. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ മുകളിലേക്ക് താഴെ ഇങ്ങനെ ചലിപ്പിച്ച് കൊടുക്കുക, മാറി മാറി. അത് കുറച്ച് സമയം ചെയ്യണം, നിർബന്ധമായിട്ടും സമയമെടുത്ത് അങ്ങനെ ചെയ്യുക. ഒരു കാല് കൊണ്ടൊരു 10 തവണ ചെയ്യുക, മറ്റേ കാല് കൊണ്ടൊരു 10 തവണ ചെയ്യുക. അങ്ങനെ ഇതൊന്ന് റിലാക്സ് ചെയ്യുക. നമസ്തേ. വെരിക്കോസ് വെയിനിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ വേദന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചത്. അതെല്ലാവരും കണ്ടു, കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ചെയ്യണം. വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു മാറ്റുമായിട്ട് അങ്ങോട്ട് ഇരുന്നേക്കുക. അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്ത് കണക്കാം. അപ്പോൾ വീഡിയോ ഓൺ ചെയ്തതിന് മുമ്പായിട്ട് ആദ്യം മാറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നീടത്തേക്ക് വയ്ക്കരുത്, അപ്പോൾ കാര്യങ്ങൾ ചെയ്ത് പോവുക, അതാണ് നല്ല കാര്യം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് വീണ്ടും വീണ്ടും ചെയ്യണം. ചെയ്താൽ നല്ല ആശ്വാസം ഉണ്ടാകും. അങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.